ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് കേട്ടോ മക്കളെ, സന്തോഷ വർത്തമാനം. ഞാനിപ്പോ ആരോടോ സംസാരിച്ചതെന്ന് അറിയാമോ? നിനക്കറിയാം എവിടെ ആരോടാണെന്ന്? നിന്റെ അമ്മയോട്. അവളിനി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അവൾ ഇങ്ങോട്ട് വലത് കാല വെച്ച് കേറി വന്നാറുണ്ടല്ലോ. ഞാൻ അപ്പൊ അവളെ കല്യാണം കഴിക്കും. എന്ത് രസമായിരിക്കും അല്ലേ നമ്മുടെ ചെറിയ സന്തുഷ്ട കുടുംബം. എന്റെ രത്ന, ഞാൻ, പിന്നെ നിങ്ങൾ രണ്ടുപേരും എത്ര നല്ല സന്തുഷ്ട കുടുംബമായിരിക്കും അല്ലേ. നടക്കില്ല, എന്റെ അമ്മ ഇങ്ങ വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ വാടിപ്പിക്കും. നോക്കിക്കോ, നിങ്ങളെ അടിച്ച് ശരിപ്പെടുത്തും, നല്ല മാന്തി വെച്ചേരും, നിങ്ങളെ കോഴിയായിട്ട് നിർത്തും. എന്നെയോ? എന്നെ കോഴിയാക്കുന്നു? വല്ലാതെ നാവിട്ടടിക്കുന്നുണ്ടല്ലോ. ഒന്നും ചെയ്തു പോവരുത്, സത്യമായിട്ടും കർത്താവെ ഞാൻ നിങ്ങളെ തല്ലിക്കൊല്ലും പറഞ്ഞേക്കാട്ടോ. നിന്റെ രൺവീരേട്ടൻ എന്നെ തല്ലിക്കൊല്ലുവോ? തല്ലണം. പണ്ടേ നീ അധിക പ്രസംഗിയാടി. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം എന്തായിത്തീരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പാപ്പാജിയായിട്ടാണ് വരാൻ പോകുന്നത്. ഞാനിപ്പോഴേ ദേ പോയി ദേ വന്നു. മകളെ ഇത് കണ്ടില്ലേ, ഞാൻ നിങ്ങളുടെ അമ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാ വിധത്തിലും തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. സുന്ദരനായിട്ടില്ലേ? ഇനി രത്നയെ കല്യാണം കഴിക്കുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. ആർക്കും അതിന് കഴിയില്ല. രൺവി മീരാ, ഇനി എന്താ ചെയ്യാ? കുട്ടികളെ നമുക്ക് എങ്ങനെയെങ്കിലും വെച്ച് കാണാൻ പറ്റിയത് നന്നായി. എനിക്ക് നല്ല പേടിയുണ്ട് മോനെ, രാവിലെ തൊട്ട് കുട്ടികളെ കാണുന്നില്ല. ഞാനും പലയിടത്തും നോക്കി, രത്നയെ അവരെ തേടി പോയിരിക്ക. ഇതുവരെയും രത്നയും തിരികെ എത്തിയിട്ടില്ല മോനെ. എന്നിട്ട് ജയേച്ചി ഇത്രയും നേരം രത്നയ്ക്ക് എന്തൊരു ഫോൺ പോലും ചെയ്യാതിരുന്നത്? ഫോണൊക്കെ ചെയ്തു മോനെ, പക്ഷെ കിട്ടണ്ടേ? എനിക്ക് പേടിയാവുന്നു, ഇനി ഞാൻ എന്താ മോനെ ചെയ്യാ? ജയേച്ചി നിങ്ങൾ പേടിക്കാതിരിക്ക, ആൾക്കാർ പോയിട്ടുണ്ടല്ലോ, അവര് കുട്ടികളെ കണ്ടുപിടിക്കും. അത് മാത്രമല്ല, രത്നയും ചിലപ്പോ കുട്ടികളെ അന്വേഷിച്ചു പോയതായിരിക്കും. ഫോണിലെ ബാറ്ററി ചിലപ്പോ തീർന്നു കാണും ജയേച്ചി. പക്ഷെ ഇത്രയും നേരമായിട്ട് മൂന്ന് പേരിൽ ആരുടെ ഒരു വിവരവും ഇല്ലല്ലോ. ജയേച്ചി, നിങ്ങളാണോ കുട്ടികളെ അന്വേഷിച്ചു പോയിരുന്നത്? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കി, പക്ഷെ കുട്ടിയുടെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്റെ റബ്ബേ, എന്റെ രൺവി അവിടെ പോയി കാണും. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വാ പോയി അന്വേഷിക്കാം. വരൂ. മക്കളെ, ഇനി ഇതിന്റെ അകത്ത് ഇത്തിരി സുഖക്കുറവാണെങ്കിലും നിങ്ങൾ ഇവിടെ കിടന്നാ മതി. അതൊക്കെ പോട്ടെ, എന്നെ കാണാൻ ഇങ്ങനെയുണ്ട്. കണ്ടില്ലേ, പുതിയ ഡ്രസ് വാങ്ങിയതാ, കൂടെ തൊപ്പി ഫ്രീ ആയിട്ട് കിട്ടി. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ഇനിയിപ്പോ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. നിങ്ങളുടെ അമ്മ ഒരു സംഭവം തന്നെ കേട്ടോ. അല്ല, ആരെങ്കിലും സ്വന്തം കല്യാണത്തിന് ഇങ്ങനെ ലേറ്റ് ആയിട്ടൊക്കെ വരുമോ? എവിടെ പോയതായിരിക്കും? രൺവി വീരാ വന്നല്ലോ. വനമാല രൺവി. രൺവി വീരാ, ഒന്നും പറ്റിയില്ലല്ലോ. എന്തിനാ വന്നേ? ഇത് എങ്ങനെയാ തുറക്കുക? കർത്താരെ, രൺവീരമാരെ വിട്ടേക്ക്. അമ്മേ, കർത്താർ ചെറിയച്ഛനെ ഞങ്ങളെ ഇവിടെ പൂട്ടിയിട്ടത്. നിനക്ക് സുഖല്ലേ?
എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. രൺവീരയെ തുറന്നു വിടുന്നുണ്ടോ? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത രത്ന. ഇത് കണ്ടില്ലേ രൺവീര, വീര നിങ്ങളുടെ അമ്മ ഭയങ്കര സംഭവം ഞാൻ പറഞ്ഞില്ലേ? എത്ര നാൾക്ക് ശേഷം എന്നെ ഒന്ന് കാണുന്നത്, എന്നിട്ടും രൺവീര 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 എന്ന് പറഞ്ഞുകൊണ്ട് ബോറടിക്കൂലേ? എന്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല, അതുപോട്ടെ എന്നെ കാണാനൊക്കെയുണ്ട്. പറയേ, നാണിക്കൊന്നും വേണ്ടതേ. അല്ല, ഞാനതിന് അവരെ ഇവിടെ ജീവിതകാലം മുഴുവൻ പൂട്ടിയിടാൻ പോകുന്നു അല്ലല്ലോ. ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അതിനു വേണ്ടി മാത്രമേ അവരെ പിടിച്ചു വെച്ചത്. ജയിലിൽ പോയിട്ട് നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ എന്റെ മക്കളെ തട്ടിക്കൊണ്ടു വന്നത്? കർത്താരെ, അനുഭവിച്ചതൊന്നും പോരെ, മര്യാദ വിട്ട് കളിച്ചാ നീ ഇനി അനുഭവിക്കും. പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് നിന്റെ ഈ വഴക്ക് കേൾക്കാൻ വേണ്ടിയൊന്നും അല്ല വന്നത്. എന്റെ അമ്മയെ തൊട്ടു പോവരുത്, തൊട്ടാ ഞാൻ നിന്നെ വിടില്ലടാ. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടും കൊണ്ട് വന്നതേ തൊട്ട് തലോടി ഇരിക്കാൻ വേണ്ടി തന്നെയാ. ഞാൻ വന്നത് രത്നെ എന്റെ കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാ. ഒരു വളരെ നല്ല സ്നേഹം നിറഞ്ഞ കുടുംബ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. അവന് രത്നെ നിനക്ക് അതിനുള്ള അവകാശമുണ്ടടി. ഒരു നല്ല കുടുംബജീവിതം ജീവിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. അങ്ങനൊരു ജീവിതം നൽകാൻ എനിക്കാണ് അധികാരമുള്ളത്. കാരണം ഞാനാണ് സമ്പൂർണ്ണ സിംഗിന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. അമ്മേ നിർത്തല്ലമ്മേ, അവന് ശരിക്കും കൊടുക്ക്. ഒന്നുകൂടെ വെച്ചെടുക്കാമേ, നന്നായിട്ട് വെച്ചോടുക്ക്. പറഞ്ഞോടിച്ച് പോകട്ടെ. മധുരജ്ഞ എല്ലാം അവസാനിപ്പിക്കാ, ഇനി ഞാൻ ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൊറേ നാളുകളായിട്ട് നീ എന്നെ വലിച്ചോണ്ടിരിക്കുക. എന്റെ നേർക്ക് കൈവാങ്ങാൻ നിനക്ക് എങ്ങനെയാണ് ഈ ധൈര്യം ഉണ്ടായത്? നിന്നെ കെട്ടാൻ പോകുന്നവനാടി ഞാൻ. ഇന്നും നിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ വിടില്ല. നീ നിന്റെ ഭാര്യ ആവുകയും ചെയ്യും. നിന്റെ മക്കളുണ്ടല്ലോ, നമ്മുടെ മക്കളുടെ മുമ്പ് വെച്ച് നമുക്ക് കല്യാണം കഴിക്കാന്നേ. അത് മതി, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കേണ്ടെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. നോക്കണേ, ഇത് കാണ്, ഇത് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ നമ്മുടെ കല്യാണത്തിന് വേണ്ടി. അല്ലടാ മക്കളെ, ഇവിടെ എങ്ങോ ആരെയും കാണുന്നില്ലല്ലോ, എന്താ ചെയ്യാ? കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കിയാലോ. ശരി ചേച്ചി, എല്ലാരും വരൂ. കുഞ്ഞമ്പിളി, താൻ ആ ഭാഗത്തൊന്ന് പോയി നോക്കൂ. ഞാനിരിക്കാൻ നിന്റെ കാല് കാണിക്കൂ. രൺവീരേട്ടാ, ഞാൻ കയ്യിലെ കട്ട് അടിക്കട്ടെ. വേണ്ട വീര, നമുക്കിപ്പോ അതിന് മാത്രം സമയമില്ല. വീര അങ്ങോട്ട് നോക്ക്, ആ കണ്ണാടി ജനൽ കണ്ടോ? ആ ജനലോകത്തോട് പുറത്തു കടന്ന് നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ പോയി വിവരം അറിയിക്ക്. ചെല്ല്, വേഗം ചെല്ല്. വേഗം ചെല്ല് വീര, സൂക്ഷിച്ച്. വേഗം ചാട്, വേഗം ചാട്. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഗ്രാമത്തിലെത്തുമ്പോഴേക്കും
ഒരുപാട് സമയമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇവിടുന്ന് പോയിട്ട് ആരെയാ വിളിക്കേണ്ടത്? ഗ്രാമത്തിൽ എത്തുമ്പോഴേക്കും ഒരുപാട് സമയമാവല്ലോ. പുലി എവിടെയാണെന്ന് പറ. അവിടെ കൊടും കാടാണല്ലോടോ, അങ്ങോട്ട് ആരും പോവാറില്ല. വർഷങ്ങളായിട്ട് അത് പൂട്ടി കിടക്കുകയാണല്ലോ മോനെ. വീരോ, നീ എന്താടി ചെയ്തേ? എന്നാ നീ മണിയടിച്ചെന്ന്? എന്തിനാന്ന്? ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഇത് കേട്ടിപ്പ് ഇങ്ങോട്ട് വരില്ലേ? എന്റെ പദ്ധതികളെല്ലാം ഇല്ലാതായി പോവല്ലടി. എന്തിനു വേണ്ടിയിട്ട് നീ ഇങ്ങനെ ചെയ്തേ? നിന്നെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, എനിക്കെന്റെ നാശത്തിന്റെ തുടക്കമാണ് ഓർമ്മ വരിക. എന്നിട്ടിപ്പോ നീ ഇവിടെ എന്നെ നശിപ്പിക്കാൻ നോക്കുകയാണോടി? എന്റെ കല്യാണം നീ മുടക്കാൻ നോക്കിയില്ലേ? ഇനി ശരിയാവില്ല. ഇന്നത്തോടെ നിന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കും. വീരെ തൊട്ടു പോവരുത്. എന്റെ മക്കളെ തൊടാൻ നിനക്കൊരധികാരവും ഇല്ല. ബെൽവന്ത്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് അങ്ങോട്ട് ഇന്ന് നോക്കിയാലോ? നോക്കാൻ ചേച്ചി. കർത്താരെ, നീ എന്റെ കൈ പിടിച്ചോ. ഇല്ലമ്മേ, അമ്മ എന്തീ ചെയ്യുന്നേ? അമ്മ എന്തിനാ അയാളെ രക്ഷിക്കാൻ നോക്കുന്നേ? ഇയാളെന്ന് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്തേ നമുക്ക് അറിയോ? എന്റെ വീരെ കൊല്ലാൻ നോക്കിയവനവൻ, എന്നിട്ട് അമ്മയോനെ രക്ഷിക്കുകയാണോ? രമി, സമ്പൂർണ സിംഗ് നമുക്ക് ആരായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഞാനൊന്നും മറന്നിട്ടില്ല. ഈ കർത്താര് സമ്പൂർണ സിംഗിന്റെ ഉറ്റ മിത്രമായിരുന്നു. ഇതിലൊന്ന് പിടിച്ചേ. രൺവി, രൺവി ഇങ്ങോട്ട് വന്നേ. ശബ്ദം കേട്ടത് ഈ ഭാഗത്തു നിന്നല്ലേ? അതെ ചേച്ചി, നിങ്ങളൊന്ന് അകത്ത് കയറി നോക്കിക്കേ. ആരെങ്കിലും അകത്ത് കയറി നോക്ക്.
വേഗം രക്ഷപ്പെട്ടോ കർത്താരെ. നാട്ടുകാർ പിടികൂടി അത്ര തന്നെ. പിന്നെ അവര് നിന്റെ പൊടി പോലും വെച്ചേക്കില്ല. ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നോടി രക്ഷപ്പെട്ടോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? കുഞ്ഞമ്പിളിയെയും ബീരയെയും നീയാണോ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? അതെ ചേച്ചി. രത്ന, ഞാനിന്ന് രത്നയടത്തിയായിട്ട് ബലം പ്രയോഗിച്ച് കല്യാണം നടത്തുവാൻ ശ്രമിച്ചു. സിംഗ് നമ്മുടെ ആരാണെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല രൺവി. ഞാനൊന്നും മറന്നിട്ടില്ല. ഇയാള് സമ്പൂർണ സിംഗിന്റെ ഉറ്റ മിത്രമായിരുന്നു. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല മോനെ. എന്റെ പൊന്നു മോളെ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? കർത്താരെ, കർത്താർ നീ ഇവിടെ. അയ്യോ എന്റെ റബ്ബേ, ഇതിനർത്ഥം കുഞ്ഞമ്പിളിയെയും വീരയും പിടിച്ചോണ്ട് വന്നത് നീയായിരുന്നോ? നിനക്ക് ഇനിയും മതിയായില്ലടാ. എന്താടാ ഇത്? നീ ഇത് വീണ്ടും എന്തിനുള്ള പുറപ്പാടാ? ജയജി, ഞാൻ തന്നെയാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാനിന്ന് രത്നയടത്തിയായിട്ട് ബലം പ്രയോഗിച്ച് കല്യാണം നടത്തുവാൻ ശ്രമിച്ചു. കർത്താരെ, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇവനൊരു കുലുക്കമല്ലല്ലോ. തല്ലി കൊല്ലണവനെ. നിർത്താനാ പറഞ്ഞ എണീപ്പിക്കേ. എടാ വിവരം കേട്ടവനെ, നീ ആയിട്ട് നിന്റെ ജീവിതം പാഴാക്കില്ലടാ. ജയിലിൽ ചാടിയ ഹീറോ ആവുമെന്ന് കരുതി ഇനിയുള്ള ആയുസ് മുഴുവൻ ജയിലിൽ തന്നെ കിടക്കാം. കൊണ്ടുപോ അവനെ. നാണമില്ലാത്തവനെ, ഇതിലും ഭേദം ചാകുന്നതായിരുന്നല്ലോ. സമ്പൂർണ സിംഗിന്റെ കുടുംബത്തോട് ഇങ്ങനെ ഒരു തരം താഴ്ന്ന കാര്യം ചെയ്യുമ്പോ നിനക്ക് ലജ്ജ തോന്നിയില്ലടാ? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇവനോല്ല കുലുക്കം ഉണ്ടെന്ന് നോക്കിക്കേ. ഇവനെ തല്ലി കൊല്ല. നിർത്തോ പ്രസിഡന്റ്. Thank you.
എടാ വിവരം കേട്ടവനെ, നീ ആയിട്ട് നിന്റെ ജീവിതം പാഴാക്കില്ലടാ. ജയിലി ചാടിയ ഹീറോ ആവുമെന്ന് കരുതി ഇനിയുള്ള ആയുസ് മുഴുവൻ ജയിലിൽ തന്നെ കിടക്കാം. കൊണ്ടുപോവാ അവനെ, പിടിച്ചോണ്ട് പോവാ അവനെ. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ മക്കളെ. മൂക്കൊന്നും പറ്റിയില്ലല്ലോ. ആ പ്രാന്തൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ മോളെ? കർത്താരനിത് എന്തിന്റെ കേടാ ജയച്ചി? നല്ലൊരു സുഹൃത്ത് ബന്ധമല്ലേ അവൻ നശിപ്പിച്ചത്? ഞാൻ അവന്റെ ഏട്ടത്തിമ്മയല്ലേ അമ്മയ്ക്ക് തുല്യമായി കാണേണ്ടവള്? എങ്ങനെ തരം താഴ്ന്ന രീതിയിൽ അവനൊന്നും നേരെയാവില്ല. പക്ഷെ നിഹാൽ ചെറിയച്ഛനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ